എൺപതോ വർഷം കൊണ്ട് അവസാനിക്കുന്ന ആയുസ് ഇത്രയും നല്ലതാണെങ്കിൽ കോടാനുകോടി വർഷം ദൈവത്തോടൊപ്പം ആ നിത്യതയിൽ വസിക്കുന്നത് എത്ര വലിയ അനുഭവം. അപ്പൊ എപ്പോഴും ഓർക്കണം, നമ്മൾ പോരാടുന്നത് ഇവിടുത്തിന് വേണ്ടിയല്ല അവിടുത്തേക്ക് വേണ്ടിയാ. അതുകൊണ്ടാണ് ഇത് ലഭിക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെടാൻ എളുപ്പമാ, സ്നാനപ്പെടാൻ എളുപ്പമാ, അന്യഭാഷ പ്രാപിക്കാൻ എളുപ്പമാ, ഇത് നിലനിർത്തിക്കൊണ്ട് പോവാൻ ഭയങ്കര പാടാ. അതുകൊണ്ടാ കൂടെ കൂടെ ഉപവാസം, പ്രാർത്ഥന, ആരാധന, പൊന്നു ബ്രദറെ പ്രാർത്ഥനയ്ക്ക് വാ, വണ്ടിക്കൂലിയില്ല, ഗൂഗിൾ പേ ചെയ്തു തരാം, എൻ്റെ പൊന്നു ബ്രദർ വാ എന്ന് പറഞ്ഞ് കാലേ കയ്യെ പിടിച്ച് യോഗത്തിന് രാവിലെ വീട്ടും പിള്ളേർ വിളിക്കുക, ഹലോ അച്ഛാ നാളെ എന്തുവാ ഭാര്യ, നാളെ ബിസിയാ, മറ്റന്നാൾ എന്തുവാ, മറ്റന്നാൾ ബിസിയാ, ഒത്തിരി ബിസിയാക്കുന്നതും സാത്താനാ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം ഹമ്മി, എന്നാലേ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയട്ടെ. നമുക്ക് ഈ ഭാഗത്തോട്ട് നമുക്ക് വരാം. സ്തോത്രം ഹമ്മി, ഇവിടെ നാലാം അധ്യായം പഠിക്കുമ്പം ഹമ്മി സ്തോത്രം, ശമരിയുമായിട്ട് സംസർഗമില്ലാത്തൊരു കാലമാണ്. സ്തോത്രം, യേശു ശമരിയിൽ കയറുന്ന ഭാഗമാണ് നാലാം അധ്യായത്തിൻ്റെ വിവരണം. അവിടെ എത്തിയപ്പം ഒരു ശമരിയാക്കാരി സ്ത്രീയോട് യേശു സംഭാഷിക്കുക, അതൊന്നും ഞാൻ പറയുന്നില്ല. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യേശു ഒരു ഉറവയുടെ അടുക്കൽ ചെന്ന് നിന്നപ്പോൾ, ഒരു കിണറിൻ്റെ അടുക്കൽ ചെന്ന് നിന്നപ്പം, സ്തോത്രം, ഈ സ്ത്രീയോട് യേശു എനിക്ക് കുടിക്കാൻ ഇച്ചനെ വെള്ളം തരണം. നാലാം അധ്യായത്തിൽ വിവരണം, ശിശുമാരാ സമയത്ത് ഈ പിന്നെ കുപ്പൂസ് വാങ്ങിക്കാൻ പോയേക്കുമായിരുന്നു. അവരെല്ലാം കുപ്പൂസ് വാങ്ങിക്കാൻ പോയിച്ച് തിരിച്ച് കെ എഫ് സി ഒക്കെ വാങ്ങിച്ചിട്ട് അവർ തിരിച്ചു വന്നപ്പോൾ സമയത്ത് യേശു ഈ സ്ത്രീയോട് സംഭാഷിക്കുക. അപ്പം പറഞ്ഞു ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു പിന്നെ ഞാൻ, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയാക്കാരിയെ എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നത്? സ്തോത്ര. അപ്പം ഉടനെ യേശു അറിയാം, നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും, എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ വർത്തമാനം പറയുന്നതിലും ഞാൻ ആരാന്ന് മനസ്സിലായിട്ടില്ല. ആളെ മനസ്സിലാക്കാതെ വർത്തമാനം പറയല്ല. ചെല്ലു വന്ന് കരയുന്ന കരച്ചിൽ കേട്ടാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ തോന്നരുത്. ആളെ മനസ്സിലാക്കി പ്രാർത്ഥിയത്, ദൈവം ആരാന്ന് മനസ്സിലാക്കി പ്രാർത്ഥിയത്, നിന്നെ നീ വിളിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പഠിച്ച് ആമി പ്രാർത്ഥിക്ക. നിങ്ങൾ ശ്രദ്ധിച്ച്, ആ ശമരിയക്കാർ സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ. പോട്ടെ, ആ സംഭാഷണമൊക്കെ മുമ്പോട്ട് നിന്നൊന്നും ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല. സ്തോത്രം, അവസാനം സ്തോത്രം, അവൾ പറഞ്ഞു നീ ഒരു പ്രവാചകനാണെന്ന് അറിയുന്നെന്നൊക്കെ പറഞ്ഞപ്പം കർത്താവ് എത്ര എത്ര ഇവക്ക് മനസ്സിലാവുന്നു. അവൾ പറയുക, അങ്ങനെയാണെന്ന് ആ വെള്ളം എനിക്ക് തരണം, ഇനി കോരാൻ വരണ്ടല്ലോ, തൊട്ടിയും കയറും എടുക്കണ്ടല്ലോ. സ്തോത്രം, ക്രില്ലോസ്കറുടെ പമ്പ് ഓൺ ആക്കണ്ടല്ലോ. എനിക്ക് ഇനി മുതൽ ദൈവത്തിന് സ്തോത്രം, ആമി വീട്ടിൽ ഇരുന്ന് സ്വിച്ച് ഇട്ടാൽ വെള്ളം വരുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് യേശു പറഞ്ഞ് മനസ്സിലായി. ഇവക്ക് മനസ്സിലാവുന്ന മനസ്സിൽ യേശു പറഞ്ഞു, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരത്തി ക്ലീനായിട്ട് പറഞ്ഞു, എനിക്കെന്തുവായില്ല. ആ കർത്താവ് അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുത്തു, കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, അവൾ ഓടി, നിങ്ങളിങ്ങോട്ട് വെള്ളം കോരാൻ വന്ന മലയാളി വെള്ളം കോരുന്നതും തമിഴ്നാട്ടുകാർ വെള്ളം കോരുന്നതും രണ്ട. ഞാൻ ഈ തമിഴ്നാട്ടിലോട്ടേക്ക് പോയ സമയത്തെ ഒരു പൈപ്പിൻ്റെ ചോട്ടി 20 സ്ത്രീകളും, സ്തോത്രം ഹാമി ഹാമി, 200 കൊടു മലയാളി മടിയനായോണ്ട് ഒരു കുടവ എടുക്കത്തുള്ളൂ. ഒരു കുടവ എടുത്തോണ്ട് പോകുന്ന കണ്ട, ഒരു ലോറി എടുത്തോണ്ട് പോകുന്നവരാ. എന്നാൽ അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹമി? ഒരു കുടം എടുത്തു വെക്കും, അതിന് മണ്ടയ്ക്കൊരു കുടം, അതിന് മണ്ടയ്ക്കൊരു കുടം, രണ്ട് ഹമി, ഒരു കുടം ഇവിടെ പിടിക്കും, ഒരു കുടം പിടിക്കും, രണ്ട് കുടം കൈ പിടിക്കും. നിങ്ങൾ സത്യം, ഇത്രയും കുടം കൊണ്ടാണ് ഇവൾ വെള്ളത്തിന് വന്നത്. നിങ്ങൾ ഒരു കുടം ഉള്ളെന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ല. ഇതെല്ലാം ഇട്ടച്ച് പോലെ പട്ടണത്തിലോടി, പട്ടണത്തിൽ പറയാം, എന്നോടെല്ലാം പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു, അവൻ്റെ പേര് യേശു എന്നാ. ഓ ഹല്ലേലൂയ. ഞാൻ വാക്യത്തിലോട്ട് വരിക, ഈ സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ കുപ്പൂസ് കൊണ്ടുവന്നു. എന്ന് ചോദിച്ചു, കർത്താവേ ലേറ്റായിപ്പോയി, അമ്മാരി കെ എഫ് സി ഒക്കെ ഉണ്ടാക്കി തരാൻ ഇച്ചിരി സമയമെടുത്തുപോയി, അതാ ലേറ്റായി. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്തത് ഞാൻ കഴിച്ചു. സ്തോത്രം. അപ്പം ഇമ്മാരി പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു, തല പോക്കി നോക്കാം, നിങ്ങൾ കുറേ നാൾ കൊണ്ട് പറയാം 4 മാസം കഴിഞ്ഞ കൊയ്ത്തുള്ളന്ന്, ഞാനിപ്പോ ഇവിടെ കൊയ്ത്ത് നടത്തി വെച്ചിരിക്കുക, ഒരു പട്ടണം മുഴുവൻ കൊയ്ത് കൂട്ടി വെച്ചിരിക്കുക. നീ തല പൊക്കി നോക്ക്. ഇനി ഞാൻ ബൈബിളിലോട്ട് വരാൻ പോവാ, നിങ്ങൾ എൻ്റെ കൂടെ വരണം. സ്തോത്രം. നമ്മളിൽ പലരും തല കുനിച്ച് നടക്കുന്നവരാ. ബൈബിളിൽ ഒരു വലിയ ആശയമാ തല പൊക്കി നോക്കണം. തല കുനിച്ച് നടക്കുന്നവർ, തിരുവനന്തപുരം പട്ടണത്തിൽ ഞാൻ മടുത്തെന്ന് പറഞ്ഞ് തല കുനിച്ച് നടക്കുന്നവനോട് ദൈവത്തിന്റെ ആദ്യത്തെ സന്ദേശം, നിന്റെ സിസ്റ്റം ചേഞ്ച് ചെയ്യേ, തലയൊന്ന് നിവർത്ത്. എന്തുകൊണ്ട് തല നിവർത്തണം? തല നിവർത്തിയാൽ നിനക്ക് എന്തും സംഭവിക്കും. അതൊക്കെയാണ് ഇന്നത്തെ ദൂത്.
എന്നോട് ദൈവാത്മാവ് പറയുന്ന ആരാധനയെ ആശീർവാദം പറയുന്നതിന് മുമ്പ് എവിടെ നീ തല കുനിച്ചു നിന്നോ അവിടെ നിന്റെ തല നിവർത്തുവാൻ. ഞാൻ ആ വാക്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ ഒരു ആശയത്തിലോട്ട് പറയാം, വാക്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ ഒരു ആശയം പറയാം. ഈ ദാവീദ് തല കുനിച്ച് നടന്ന കുറേ കാലങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. 27 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ ദാവീദ് പറയുക, യഹോവ എന്റെ വെളിച്ചവും ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ഒരുത്തനും പേടിക്കത്തില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, എന്റെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? ആരെ പേടിക്കും? എനിക്ക് ആരെയും പേടിയില്ല. കേട്ടോ, അടുത്ത വായിച്ചോ. എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും നിന്റെ ഹൃദയത്തിലെ ഡാർക്ക്നെസ് മാറിയാൽ കരുത്തനായി മാറും. നിന്റെ ഹൃദയത്തിലെ ഡാർക്ക്നെസ് മാറിയാൽ നീ കരുത്തനായി മാറും. നമ്മുടെ ഇരുട്ട മാറേണ്ട ഹൃദയത്തിൽ നിന്ന് അമ്മേ ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് പേടിയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് വാക്യം കേട്ടെ, യഹോവയുടെ വെളിച്ചമാണ്, യഹോവയുടെ രക്ഷയാ, ഞാൻ ആരെ പേടിക്കും? 91 പഠിക്കുന്നത് പോലെ തന്നെ കാണാൻ പഠിക്കാൻ നല്ല സങ്കീർത്തന. അതിനകത്ത് ഒരു പദം പറയാനാ വരുന്നേ, അവിടോട്ട് കൊണ്ടുവരാൻ പോവാ, നിങ്ങൾ ശ്രദ്ധിക്കണം. ആമി സ്തോത്രം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാ, ഞാൻ ആരെ പേടിക്കും? വൈരെ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. എന്നെ തിന്നാനാവും വരുന്നത്, പക്ഷേ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും, ഒരാളല്ല ഒരു സൈന്യം വന്നാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ദൈവത്തോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. പിന്നെ അനർത്ഥ ദിവസത്തിൽ എന്റെ ദൈവത്തെ അനർത്ഥം വരുമ്പോൾ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കുന്ന ഒരു കൂടാരമുണ്ട്. തിരുനിവാസത്തിന് മറവിൽ എന്നെ മറയ്ക്കും. മറയ്ക്കുന്ന ഒരു പാറമേലനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്തത്, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കടമേ, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കടമേ, എന്റെ തല ഉയരും, തല ഉയരും, ജീസസ് എന്റെ തല ഉയരും. അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുമ്പില് നിന്റെ തല എന്റെ ദൈവം ഉയർത്തട്ടെ. ഓ, ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആ ദൂതൊന്ന് സ്വീകരിച്ച്, ആ ദൂതൊന്ന് സ്വീകരിച്ച്, ആ ദൂതൊന്ന് സ്വീകരിച്ച്, ആ ഇപ്പോൾ എന്റെ തല ഉയരും. ഞാനൊരു പ്രവചനം പ്രവചിക്കാൻ പോവാ. 2022 തല കുനിക്കുന്ന വർഷമല്ല, നിന്റെ തല ശത്രുവിന്റെ മുമ്പിൽ ഉയരുന്ന വർഷമാണ്. ഹോ റബല ഹദല ബഹുട. ഞാൻ ഇനി വചന വെളിപ്പാടിലോട്ട് വരാൻ പോവാ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ബൈബിളില് കർത്താവായ ശിഷ്യന്മാരോട് പറഞ്ഞ തല പൊക്കി നോക്കാൻ. അപ്പൊ ദൈവം തല പൊക്കി നോക്കാൻ പറഞ്ഞെങ്കിൽ അതിന്റെ മുമ്പിൽ എന്തോ ദൈവത്തിന്റെ പ്ലാനുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, നഷ്ടവും കഷ്ടവും സങ്കടവും കരച്ചിലും മാത്രം ലൈഫിൽ കൂടിയിട്ട് തല കുനിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ചില കാര്യത്തിൽ നീ ലജ്ജിച്ചിട്ടുണ്ട്, ചില വിഷയത്തിൽ നീ ഫെയിലായിട്ടുണ്ട്, നിന്റെ തല കുനിഞ്ഞിരിക്കുക. പക്ഷെ ദൈവാത്മാ പറയുക, ആ സമയം കഴിഞ്ഞു, ഇനി തല നിവർത്തിക്കോ. ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് വരാൻ പോവാം. ബൈബിളിലെ ചില വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1 ആശയം, ഉൽപ്പത്തി പുസ്തകം. സ്തോത്രം. വായിച്ചു തുടങ്ങാൻ പോവുക. ഉൽപ്പത്തി പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ഹാമി 13:16. ഉൽപ്പത്തി പുസ്തകം 13:16. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലാക്കും. ഭൂമിയിലെ പൊടി. സോറി, വാക്യം 14. ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അള്ളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന്
മനുഷ്യന് സ്വയമായിട്ട് തല കുനിക്കുന്ന സമയം എപ്പോഴാ? ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തലകുനിച്ച് നടക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുക, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന പോക്കോളാം പറഞ്ഞു, ദൈവം പറഞ്ഞു. അപ്പോൾ അബ്രഹാമിൻ്റെ കൂടെ ആരിറങ്ങി? ലോത്തിറങ്ങി. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം. ഈ ഒറ്റയ്ക്ക് ഇറങ്ങുന്നതും കൂടെ തുടക്കത്തിൽ ഒരു സപ്പോർട്ടിനുള്ള ആളുള്ളതും രണ്ട് എഫക്റ്റാണ് അല്ലേ? 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 തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറിയിരുന്ന് ഫുഡ് കഴിക്കാനൊരു സ്ഥലവും ഉറങ്ങാനൊരു സ്ഥലവും ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വരാൻ മടിയുണ്ടോ? ഒന്നുമില്ലെങ്കിലോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഈയിടെ എവിടെയോ ഞാനൊരു ഇത് കണ്ടു, മൂന്നാറിൽ ചെല്ലുന്നവർ സ്തോത്രം 100 രൂപ എടുത്ത കെ എസ് ആർ ടി സി ബസ് രാത്രി ഉറങ്ങാം, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം എന്ന ഒരു 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 പേപ്പർ കട്ടിങ് കണ്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ സ്തോത്രം. അതുപോലെ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച ഒരാളൂടെ ഉണ്ടെങ്കിൽ ഒരു എന്തിനാ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഒരാളെ കൂടെ കൂടെ കൊണ്ടുപോകുന്നേ? ഒരാളനക്കോ അല്ലേ? നമ്മൾ ഒറ്റയ്ക്കാണെന്ന് പോകുന്നത് അല്ല. കല്യാണത്തിന് മാത്രം പോകുമ്പോഴേ നമ്മൾ, അല്ലാത്തവർക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ദൂരയാത്ര പോവുക, ഞാനിപ്പോൾ ഒരു ദൂരയാത്ര പോവുക, സാവിച്ചാൻ ഫ്രീ ആണെന്ന് വെച്ചാൽ ആ എന്നാൽ നമുക്ക് രണ്ടും കൂടെ പോയേക്കാം. എന്തിനാ? വർത്തമാനമൊക്കെ പറഞ്ഞ് ആ പാവല്ലോ സ്തോത്രം. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോവുക, അവർന്നെ ബെന്നിപ്പാസ് ഫ്രീ ആണോ? എന്നാപ്പാ നമുക്കെല്ലാം കൂടെ ഒന്ന് സ്തോത്രം കൊടൈക്കനാൽ വരെ ഒന്ന് പോയിച്ചു വരാം. മിണ്ടി പറഞ്ഞൊക്കെ പാല്ലോ, അല്ലാതെ 24 മണിക്കൂർ ഇങ്ങനെ ചൂങ്ങി ചവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ സഹകരിച്ചേ. അല്ല, നമ്മൾ മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ വർത്തമാനം ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അല്ലേ? ഒരു കല്യാണത്തിനൊക്കെ പോയിച്ചു വന്നാൽ സ്തോത്രം സ്ത്രീകൾ ചോദിക്കും, ഭർത്താവ് കല്യാണത്തിന് വച്ച എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ഓ ഭയങ്കര കല്യാണമായിരുന്നു. പെണ്ണിൻ്റെ സാരി എങ്ങനെയുണ്ട്? പുള്ളി ഞാൻ ഒന്നും ഞാൻ നോക്കിയില്ല സ്തോത്രം. സ്റ്റേജൊക്കെ ഡെക്കറേഷൻ ആയിരുന്നു. ആ ഓർക്കുന്നില്ല, ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഒരു പെണ്ണ് കല്യാണത്തിന് പോയിച്ചു വന്നാൽ വേറെയാ. എൻ്റെ മോനെ അവിടെ വായും ചെരുപ്പും അവിടെയോ സാരിയോ ആ ഉടുപ്പും ആ പൊരിയോ ഒക്കെ വെച്ചേക്കുന്ന കണ്ട വിവരിക്കുക. ഈ പുള്ളി ഉറങ്ങിയിട്ട് വിവരിക്കുക എഴുതിയിരുന്നു. രണ്ട് സ്ത്രീകൾ ജയിലിൽ കിടന്നു 22 വർഷം. ഇറങ്ങാൻ നേരത്ത് പറയുക, ബാക്കി നമുക്ക് ഇനിയും കാണുമ്പോൾ പറയാവും. കണ്ടോ, 22 കൊല്ലം പറഞ്ഞിട്ടും ഞാനൊരു വലിയ കാര്യത്തിലോട്ടാണ് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടിരുന്നത്. സ്ത്രീകൾ ഒത്തിരി വർത്താനം, പുരുഷന്മാരെല്ലാം ആ ഓ ഇത്രയേ ഉള്ളൂ പുരുഷൻ്റെ ഇടപാട്. സ്തോത്രം, ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊരാളോട് വർത്താനം പറയാം. ഇപ്പം ഇവിടെ തൊട്ട് കാസർഗോഡ് വരെ നമ്മൾ വണ്ടിയെ പോകാമെന്നേ വർത്താനം പറഞ്ഞുകൊണ്ട് പോയാൽ കാസർഗോഡ് ചെല്ലുന്നത് അറിയത്തില്ല. അല്ലാതെ മിണ്ടാതിരുന്ന അമ്മ തിരുവനന്തപുരം തൂന്ന് പട്ടം ചെല്ലാൻ തന്നെ 2 ദിവസം എടുക്കുന്ന പോലെ തോന്നും. അപ്പം എന്തിനാ? അപ്പം അബ്രഹാമിൻ്റെ കൂടെ ആരിറങ്ങി? ലോത്തിറങ്ങി. ആ ആദ്യം ഈ നിങ്ങൾ കണ്ടില്ലേ ചിലരൊക്കെ പറഞ്ഞില്ലേ ആദ്യകാലത്ത് ഞാനേ ഉള്ളായിരുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില സമയത്ത് മിണ്ടാതിരിക്കുമ്പോൾ ലിനി എന്നോട് പറയുന്നത്, തുടക്കത്തിൽ ഞാനേ ഉള്ളായിരുന്നു എപ്പോഴും ഇങ്ങനെ തണലുപോലെ നടക്കാൻ. ഇപ്പോഴാ റൈറ്റ് വെളുപ്പിലും ഡ്രൈവർമാരായി സ്തോത്രം, ആൾക്കാരായി കൂട്ടുകാരായി വണ്ടിക്കാരായി ആൾക്കാരായി സ്നേഹിതരായി. പണ്ട് ഞാനേ ഉള്ളായിരുന്നു. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ആ അതാ ആ നിങ്ങൾ സത്യം. ഞാൻ ഉള്ള ഒരു കാര്യം പറയാനാണ് ഇതൊക്കെ കൊണ്ടിരുന്നത്, അല്ല ഈ കഥയൊന്നും പറയണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. അപ്പം അബ്രഹാമിൻ്റെ കൂടെ ആരിറങ്ങി തിരിച്ചേക്കുക? ലോത്ത്. ഈ ദൈവത്തിന് മുഖവശം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചു. വിളിച്ചിറക്കിയവനെ അനുഗ്രഹിച്ചു, കൂടെ നിന്നവനെ ആ നോക്കിക്കണ്ടൊക്കെ നിന്നാൽ നിനക്കുള്ളത് അനുഗ്രഹം. അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയ ആ ലോത്തിനെ ദൈവം എന്ത് ചെയ്തു? അങ്ങ് അനുഗ്രഹിച്ചു. രണ്ടുപേരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ സ്തോത്രം. നമുക്ക് ഈ നമ്മുടെ ഒരു മലയാളിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾ എന്നോട് സഹകരിക്കുമെന്ന് അറിയത്തില്ല. സഹകരിച്ചാലില്ല, എനിക്കൊരു വിഷയമില്ല ഇത് ബാധവാല. നമ്മൾ അനുഗ്രഹം പ്രസംഗിക്കുകയും അനുഗ്രഹം കേൾക്കുകയും ചെയ്യും, പക്ഷേ ഒരിതിനെ അനുഗ്രഹിച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പറപ്പോ എൻ്റെ ബ്രദർ ഭയങ്കര അനുഗ്രഹം, എന്നാൽ ഒരുത്തിനെ അനുഗ്രഹിച്ചാൽ നമ്മൾ പറയും ഇതിലെന്തോ ഉടായ്പുണ്ട്, ഇതിലെന്തോ ഉണ്ട്, ഇല്ല എങ്ങനെ ഇങ്ങനെ. കാര്യം ഇവന് കണ്ടേക്കുന്ന ദൈവം ഒരു കുഞ്ഞു ദൈവത്തെ അവൻ കണ്ടേക്കുന്നത്. അതാണ് ഇവൻ ആ ഇപ്പോഴും LKG ഇരുന്നോണ്ടാണ് 10ാം ക്ലാസ്സിലെ വർത്തമാനം പറയുന്നത്. നിങ്ങൾ എന്നോട് സഹകരിക്കണം. പക്ഷെ അപ്പോൾ ഒരാളെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം എന്ത് ചെയ്യണം? അംഗീകരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു കാലത്ത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ പണ്ടൊക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണേ, പണ്ടൊക്കെ സ്തോത്രാഴ്ച മുഴുവൻ ചില്ലറ പൈസയല്ലായിരുന്നു,
ഇപ്പൊ ചില്ലറ ഇടുമോ? ഈ ഒറ്റ ചില്ലറ പോലും ഞാൻ ഇവിടെ കാണുന്നില്ല. എല്ലാം നോട്ടാ ഇടുന്നേ. സ്തോത്രം. ഇപ്പം അതുമെല്ലാം മാറി. ഇപ്പൊ ഓഫറിങ് എന്ന് പറയുമ്പോളെ സ്തോത്രം സൈപ്പ് മിഷനുമായിട്ട് ഇങ്ങനെ നടക്കുക അല്ലേ? അല്ലയോ? ആന്നേ. പക്ഷെ അതിന് വിമർശനമായിരുന്നു. ഒരു ചർച്ചിൽ എത്ര മിഷൻ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം. ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുകയില്ല. അതെല്ലാം വിമർശന. കാര്യം എന്താ? ഇത് ഒന്ന് ഈ പുള്ളിക്ക് ഇപ്പോഴും ആ ഒരു രൂപ കോയിന്റെ കാലത്ത് നിൽക്കാം. നിങ്ങൾ എന്നോടൊന്ന് സഹകരിക്കണം. അപ്പൊ അങ്ങനല്ല. 10 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉപദേശമായിരിക്കുന്നുണ്ട്. 10 വർഷം മുമ്പ് നിങ്ങൾ ആയിരുന്ന പോലാണ് ഇപ്പം. അനുഗ്രഹിച്ചില്ലയോ? ഇല്ലയോ? എന്നെ അനുഗ്രഹിച്ചു. അത് ധൈര്യത്തോടെ പറയണം. അനുഗ്രഹിച്ചില്ലയോ? ചാ അനുഗ്രഹിച്ചില്ലയോ? അനുഗ്രഹിച്ചില്ലയോ? പറ ഇല്ലയോ? 10 വർഷം മുമ്പ് ഇട്ട ചെരിപ്പാണോ ആ ടൈപ്പാണോ ഇപ്പൊ ഇടുന്നേ? 10 വർഷം മുമ്പ് ലൂണാറായിരുന്നു, ഇപ്പോഴോ? എന്നാ പേരറിയാല അല്ലേ? 10 വർഷം മുമ്പ് ഒരു വാച്ച് ഉണ്ടായിരുന്നോ? പറ ഉണ്ടായിരുന്നു. അന്ന് എത്ര പേർക്ക് 10 വർഷം മുമ്പ് വാച്ച് ഉണ്ടായിരുന്നു? ഇപ്പോൾ എത്ര വാച്ചുണ്ട്? കറുത്ത ചുരിദാറിന് കറുത്ത വാച്ച്, വെളുത്ത ചുരിദാറിന് വെളുത്ത വാച്ച്. ആ കെട്ടിക്കോന്നേ, ഇപ്പുറത്തെ കൈ കൂടെ കെട്ടിക്കോ, ഞാൻ എതിരില്ല. പക്ഷെ എന്റെ ചോദ്യം, അനുഗ്രഹം വാങ്ങിച്ചു വാങ്ങിച്ചില്ലെന്ന് പറയല്ലേ ഞാൻ വലിയ. അപ്പൊ അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ തന്നെ ആരെയും അനുഗ്രഹിച്ചു? കൂടെ നിന്നവനെ. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് എനിക്കേറെ നല്ലത്. ഞാൻ പഠിച്ച ബൈബിൾ കോളേജിലെ ലൈബ്രറിയിൽ പോയി ലൈബ്രറി വായിക്കണമെന്നൊരു സമയമുണ്ട്. അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ ചെന്നപ്പം, സ്തോത്രം, ആരാ എഴുതിയതെന്നൊന്ന് ഞാൻ ഓർക്കുന്നത് പുസ്തകത്തിനകത്ത്. സ്തോത്രം. യഹോവയുടെ പെട്ടകം 3 മാസം ഒരു അപ്പച്ചന്റെ വീട്ടിൽ വെച്ചിരുന്നു. പേര് പറയാമോ? നല്ല പരിചയമാണല്ലോ. ഓബേദാ തോത്. നിങ്ങൾ നോക്കിയേ. സ്തോത്രം. ആ ചരിത്ര പുസ്തകത്തിൽ എഴുതിയേക്കുക, പെട്ടകം ദാവീദ് രാജാവ് കൊണ്ടുപോയപ്പം ഹാമി ഓബേദേതെന്ന് പറഞ്ഞു. സ്തോത്രം. പെട്ടകം കൊണ്ടുവന്നതിന് ഹാമി എനിക്കെതിരില്ല, പക്ഷെ ആ പെട്ടകം സൂക്ഷിക്കുന്ന സ്ഥലത്തിന് വെളിയിൽ എനിക്ക് തല ചായ്ക്കാൻ ഇടം തരണം. അതന്നെ 3 മാസം ഇരുന്നപ്പോഴുള്ള ഗുണം എന്താന്ന് അനുഭവിച്ചവൻ. അതുകൊണ്ട് അവർ നേടെ ദൈവത്തെ കണ്ടവൻ. ഓ ജീസസ്. ഒരു രാത്രി ബോമസിന്റെ കാൽക്കൽ കടന്നവൾ രാവിലെ പ്രാപിച്ചോണ്ടാ എഴുന്നേറ്റത്. ഇന്ന് ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന നിന്നോടാ ദൂത്, നിന്നെ എന്തെയോ അനുഗ്രഹിക്കും. അപ്പൊ അബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ തന്നെ ആരെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ആ ലെവലിൽ എത്തിയില്ലേലും അടുത്തടുപ്പിച്ചൊക്കെ. ആ നമ്മുടെ പ്രശ്നം മേളിൽ കയറണം എന്നുള്ളതാ. ഉണ്ടെന്നില്ല. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ, 13-ാം അധ്യായം എടുത്താട്ടെ. സ്തോത്രം. ഒന്ന് രണ്ട് ചെറിയ ചെറിയ വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. 5-ാം വാക്യം. അബ്രഹാമിനോടുകൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. കൂടെ ഇറങ്ങിയ പുള്ളിക്കും ആടുമാടുകളും ഉണ്ടായിരുന്നു, കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ആടുമാടും കൂടാരവും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് താമസിക്കാൻ വന്നപ്പോ അവര് പറഞ്ഞു, തിരുവനന്തപുരത്തുകാര് കൈ ഒപ്പി വെച്ച് പറഞ്ഞു, എന്റെ പൊന്ന് അബ്രഹാമേ ഒഴിഞ്ഞു തരണം, കാരണം നിങ്ങളെ രണ്ടുപേരും കൂടെ സമ്പത്ത് ഇവിടെങ്ങും. അന്നത്തെ സമ്പത്ത് എന്തുവാ? ആടും മാടും. കാറാണേ റോഡിൽ പാർക്ക് ചെയ്യാം, ആടിനെ റോഡിൽ നിർത്താൻ പറ്റുമോ? ഹറാ. സ്തോത്രം. ട്രിവാൻഡ്രത്ത് ആട് വന്ന് കയറിയപ്പോൾ സാവിച്ചാൻ്റെ വീട്ടുമുറ്റത്തും പ്രസാദ് പാസ്റ്റർ വീട്ടുമുറ്റത്തും, സ്തോത്രം, നമ്മുടെ ഷിനോപാസ്റ്റർ വീടിൻ്റെ മുറ്റത്തും, സ്തോത്രം, സുമയാൻ്റെ വീടിൻ്റെ മുറ്റത്തും, സാലിയാൻ്റെ വീടിൻ്റെ മുറ്റത്തും, എല്ലാ ആമി സ്തോത്രം എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ 5000 ആട് വീതം നിൽക്കുക. അതുപോലെ സമ്പത്തായിരുന്നേ പിടികിട്ടിയോ? ദേശത്തിന് വഹിക്കാൻ പറ്റിയില്ല, ആ ലെവലായി. വായിച്ചേ. ആ അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടായി. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഈ അനുഗ്രഹം കിട്ടുന്നതിന് മുമ്പേ വരെ എന്തോ പറഞ്ഞാലും പ്രശ്നമില്ല. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ പിന്നെ അവര് പറയുന്ന ചർച്ച നടന്നില്ല, ഉടക്കാം. ഇടയന്മാര് തമ്മില് വലിയ പിണക്കം ഒന്നുമില്ല, കുഞ്ഞു പിണക്കം. ആ കനാനീരും പെരിസ്ഥീരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോകത്തിനോട്, എനിക്കും നിനക്കും തമ്മിൽ, എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. അപ്പൊ അബ്രഹാം പറഞ്ഞു, വെറുതെ പിണക്കം വേണ്ട, നമ്മള് സഹോദരങ്ങളാ. ഒരു കാര്യം ചെയ്തു, ആദ്യത്തെ ചാൻസ് ആർക്ക് കൊടുത്തു?
ലോത്തിനെ കൊടുത്തു. ലോത്തിനോട് പറഞ്ഞു, ലോത്ത നീ ദേശമല്ല നിന്റെ മുമ്പാകെ ഇല്ലയോ, എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. സന്തോഷത്തോടാ നിനക്ക് ആദ്യത്തെ ചാൻസ്, നീ അടുത്തോട്ടാണ്, ഞാൻ വലത്തോട്ട് പോകാം. നടക്കൊന്നുമില്ല, നമ്മൾ മൊബൈലിൽ സംസാരിക്കും. സമയം ഉണ്ടാൽ സ്തോത്രം, വാട്സാപ്പിൽ നമ്മൾ ലൈവായിട്ട് കാണും, വാട്സാപ്പ് കോൾ ചെയ്യും. ഇടയ്ക്ക് എൻ്റെ ആടിനെയും കാണിക്കണം, നിന്റെ ആടിനെ. ഇന്നത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത്, പറഞ്ഞ് പിരിയാൻ പോവുക. ഈ ഞാനൊരു വലിയ കാര്യം പറയാം, ലോത്തിന് വല്ല ഗുണവും മണവും ഉണ്ടായിട്ട് കിട്ടിയ അനുഗ്രഹമാണോ ഇത്? അല്ല. ആണോ? ആണേ അന്ന് പറയണം. അല്ല അല്ല, കൂടെ പറ്റി നിന്നപ്പം കിട്ടിയ അനുഗ്രഹം. ആ നിങ്ങളുടെ എത്ര പേരുടെ പാരമ്പര്യം കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്? ഈശോയുടെ പറ്റിയോണ്ടായത് മൊത്തം കിട്ടിയ. വിഘടിക്കരുത്. ശ്രദ്ധിക്കണം, നിന്റെ ബിരുദം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ആമി സ്തോത്രം. ആ ഏഴര പള്ളി സ്ഥാപിച്ചപ്പോ ഒരു പള്ളി നിന്റെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ചുകൊണ്ട് കിട്ടിയതല്ല ഇത്, മറിച്ച് യേശുവിനോട് പറ്റിയ ഒറ്റ കാരണത്താൽ. അല്ലേ അല്ലേ അല്ലേ, നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹം അങ്ങനല്ലേ? ഒന്ന് സഹകരിച്ചാണോ? ആണോ കുഞ്ഞ പറ? ആണോ? നിന്റെ വിദ്യാഭ്യാസം അല്ല, നിന്റെ കഴിവല്ല, നിന്റെ സൗന്ദര്യം അല്ല, നിന്റെ പാരമ്പര്യം അല്ല, നിന്റെ അപ്പൻ മതിലേക്കൃത്ത ക്രിസ്ത്യാനി ആയോണ്ടല്ല, മറിച്ച് യേശു എന്ന രക്ഷകനോട് പറ്റിയത് നിമിത്തമാ. അനുഗ്രഹം ഉണ്ടായി. അപ്പൊ ആ അനുഗ്രഹം, അപ്പൊ ഈ ലോത്തിന്റെ ഇടയന്മാര്, ഇടയന്മാർക്ക് ഇത് അറിയത്തില്ലല്ലോ. ഉമ്മാര് സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി. അപ്രാൻ മനസ്സിലായി അടിയുണ്ടാക്കിയപ്പോ